നമസ്കാരം സ്വാമിജി. സ്വാമിജി, നമ്മൾ ഈ ഔട്ട്സോഴ്സിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഒരു വിരൽത്തുമ്പിൽ ഈ വ്യക്തിബന്ധങ്ങളും രാജ്യങ്ങളും ഒക്കെ മാറി മറിയുന്ന ഒരു ഘട്ടത്തിൽ മതങ്ങൾ തന്നെ അപ്രസക്തമാകുന്നു എന്നുള്ളൊരു ധ്വനി, ഒപ്പം ത്യാഗപൂർണമായ വ്യക്തികൾ എല്ലാം ആ വഴിക്കായിരുന്നുവോ എന്ന എൻ്റെ ചോദ്യത്തിന്, സ്വാമിജി വല്ലാത്ത ഒരു സാംസ്കാരികമായി എന്നെ പിടിച്ചുലക്കത്തക്ക രീതിയിൽ ഒരുപാട് മുന്നോട്ട് പോയി. അതുവഴി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം സ്വാമിജി. തീർച്ചയായും. നമ്മൾ മതങ്ങളിൽ വന്ന ഈ പരിണാമം നമ്മൾ ദർശിക്കുകയാണെങ്കിൽ, കഴിഞ്ഞൊരു 5000-6000 സംവത്സരത്തിൻ്റെ ചരിത്രത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് പഠിച്ചു നോക്കണം. പേരോ നാളോ അറിയാതെ ദർശനം മാത്രം ലോകത്തിന് കൊടുത്തിട്ട് പോയ ഒട്ടേറെ ആളുകളുണ്ട് ജീവിച്ചു കാണിച്ച്. പേരറിഞ്ഞാൽ തന്നെ ആ പേരിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ അച്ഛനെയോ അമ്മയെയോ നാടിനെയോ അയാൾ അനുഭവിച്ച ത്യാഗത്തെയോ അറിയാതെ പോയിട്ടുള്ള ഒട്ടേറെ ആളുകൾ നമ്മുടെ ലോകത്തുണ്ട്. അന്നു മുതൽ ഇന്ന് വരെ 5000 കൊല്ലത്തിൻ്റെ ലോകചരിത്രം എടുത്താൽ കുറഞ്ഞത് ഒട്ടേറെ ശാസ്ത്രസത്യങ്ങൾ തന്ന് നമ്മെ അനുഗ്രഹിച്ച മഹാശയന്മാരുണ്ട്. ശാസ്ത്രസത്യങ്ങളെ ജനജീവിതത്തോടൊപ്പം നിന്ന് ജനങ്ങളിൽ ഒരുവനായി പണിയെടുത്ത് കണ്ടെത്തിയിട്ട് പോയവരുണ്ട്. ആഹാരരംഗത്ത്, ഔഷധരംഗത്ത്, ചികിത്സാരംഗത്ത്. ഔഷധരംഗം ചികിത്സാരംഗം എന്ന് രണ്ടായി പറഞ്ഞത് മനസ്സിലാവുന്നതായിരിക്കും. മനസ്സിലായി സ്വാമിജി. രംഗത്ത് ഊർജതന്ത്രത്തിൻ്റെയും രസതന്ത്രത്തിൻ്റെയും ഒക്കെ രംഗങ്ങളിൽ ഒക്കെ നമുക്ക് ഒട്ടു വളരെ സംഭാവനകൾ അന്നു മുതൽ ഇന്ന് വരെ ലോകമെമ്പാടും തന്നിട്ടുള്ള ഒട്ടേറെ മഹാശയന്മാർ. നമ്മുടെ മനസ്സിനെ ഹഠാത് ആകർഷിക്കുന്ന കലകൾ സാങ്കേതികമായി വരെ രൂപപ്പെടുത്തിയ മഹാപുരുഷന്മാരുണ്ട്. അതുപോലെ തന്നെ സാഹിത്യ വിശാരദന്മാരുണ്ട്. ഇവരെല്ലാം തന്ന ഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുമ്പോഴും ആ വ്യക്തികൾ നമ്മുടെ മുമ്പിലില്ല. അത് നമ്മുടേതായൊന്ന് ഇഴുകി ചേർന്നിട്ടുണ്ട്. അവർക്ക് നാം ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നത് ആ ദർശനങ്ങളുടെ അനുഭവത്തിലൂടെ നമ്മൾ ജീവിച്ചു മാത്രം ആ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. നമ്മൾ അറിയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന പ്രകാശം ആ പ്രകാശമായി തന്നെ അവർ മാറത്തക്ക രീതിയിൽ ഒരു മഹാ ശ്രദ്ധാഞ്ജലി. അതെ. എന്നാൽ അത്ര വലുതായ ദർശനങ്ങളോ ജീവിത രീതികളോ ഒന്നും നമുക്ക് തരാതെ എന്നും നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് മാർബിളിലും ഗ്രാനൈറ്റിലും എണ്ണമറ്റ ശിലാരൂപങ്ങളിലും വെങ്കലത്തിലുമൊക്കെയായി ഒതുങ്ങിക്കൂടി എന്നും നമ്മുടെ സ്വത്വത്തിന് ഭീഷണിയായും എന്നും ജനജീവിതത്തെ വകതിരിച്ചും എന്നും മനുഷ്യനെ സ്പർദ്ധയുടെ വികാരങ്ങളിലേക്ക് കൊണ്ടുപോയി ജാതിയെയും മതത്തെയും വർഗത്തെയും പ്രതിനിധീകരിക്കുന്ന ഒട്ടേറെ മഹാപുരുഷന്മാരും നമുക്കുണ്ട്. വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കുന്ന ഒരിക്കലും ഒരാൾക്കും തല്ലിലുടയ്ക്കാൻ പറ്റാത്തതും ഒരു ഉപകാരവുമില്ലെങ്കിലും ധാരാളം ധനം ചെലവാകുന്നതും ലോകത്തിൽ എന്നും സ്പർദ്ധ മാത്രം കൊടുക്കുന്നതുമായ ഒട്ടേറെ വിഗ്രഹ രൂപങ്ങൾ നമുക്കുണ്ട്. അവരുടെ സംഭാവനയെപ്പറ്റി ലോകത്തെ എല്ലാവർക്കും പറയാനുള്ളത് വളരെ വലുതാണ്. ആലോചനയില്ലാതെ വികാരം കൊള്ളുമ്പോൾ അത് ശരിയുമാണ്. അനുയായി വൃന്ദങ്ങൾ വളരെ കൂടുതലുമാണ്. അതിൻ്റെ ഒരു പരമ്പര അന്നു മുതൽ ഇന്നു വരെ ഉണ്ട്, ഇപ്പോഴും അത് തുടരുന്നുമുണ്ട്. ആ പരമ്പര
എല്ലാ രാജ്യത്തും എല്ലാ മതങ്ങളിലും അത്തരമൊരു പരമ്പര പ്രവാഹത്തിന് പ്രസക്തിയും സാധ്യതയുമുണ്ട്. എല്ലാ കാലത്തും കൃത്യമായ മാനേജ്മെന്റ് സങ്കല്പങ്ങളിൽ, കൃത്യമായ ട്രെയിനിങ്ങിൽ, കൃത്യമായ വംശീയ പ്രശ്നങ്ങൾ ഉതിർത്തുകൊണ്ട്, കൃത്യമായ ചൂഷണത്തിന്റെ പാതയിൽ എന്നും ഇക്കൂട്ടർ ലോകത്തെമ്പാടും വളർന്നിട്ടുണ്ട്. ശരിയാണ് സ്വാമിജി. ഇതിന്റെ മറുപുറം ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും എല്ലാം തനിക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം ലോകത്തെവിടെ നിന്നെങ്കിലും ഏതെങ്കിലും ജീവിയിൽ നിന്നുണ്ടായാൽ തന്നെ ഉപദ്രവിച്ചവൻ്റെ കുറ്റമാണെന്നോ അവൻ്റെ മതത്തിൻ്റെ കുറ്റമാണെന്നോ ജാതിയുടെ കുറ്റമാണെന്നോ അവൻ്റെ കുടുംബത്തിൻ്റെ കുറ്റമാണെന്നോ അവനെ ശത്രുവാണെന്നോ ജനജീവിതത്തിലേക്ക് തോന്നിപ്പിക്കാതെ, അതിൻ്റെ ചരിത്രം ലോകത്തിനൊരിക്കലും കൊടുക്കാതെ, അതിന് മനോഹര വാക്കുകൾ പറഞ്ഞ് താൻ കേമനായും അനുയായികളെ അവനെതിരാക്കിയും വളർത്താതെ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ, അത് തൻ്റെ വാസന കൊണ്ടാണെന്നും താൻ അനുഭവിക്കേണ്ടിയിരുന്നതാണെന്നും, എല്ലാം ഈശ്വരസൃഷ്ടമാണെങ്കിൽ അതും തനിക്ക് ഈശ്വരൻ തന്നൊരു അനുഗ്രഹമാണെന്നും വിശ്വസിച്ച് ജീവിച്ച അസ്മാദൃശ്യരായ ആളുകളുണ്ട്. ചരിത്രം നമ്മോട് പറയാൻ ഇഷ്ടപ്പെടാതെ പിന്നീട് ആരെങ്കിലും തപ്പിയെടുത്ത് പട്ടിണി കിടന്ന് എഴുതിയതാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതാണ്, ഇങ്ങനെ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞാൽ പോലും അത് ജനജീവിതത്തിനൊരു കഥയായി ഓടാതെ, അതിൻ്റെ പേരിൽ ആളുകൾ സംഘടിക്കാതെ, ദർശനത്തിൻ്റെ പേരിൽ മാത്രം സംഘടിക്കുന്ന പ്രസ്ഥാനങ്ങൾ അന്നു മുതൽ ഇന്ന് വരെ ഒരുപാടുണ്ട് ഈ 5000-ത്തിൻ്റെ ചരിത്രത്തിൽ. ഒട്ടേറെ ഭാരതീയരും അഭാരതീയരുമായ ഋഷിവര്യന്മാർ ഈ രംഗത്തുണ്ട്. മനസ്സിലായി സ്വാമിജി. ഒട്ടേറെ പാശ്ചാത്യരും പൗരസ്ത്യരുമുണ്ട്. ആ ദർശന സാധ്യതയിൽ നിന്നുകൊണ്ട് നോക്കിയാൽ, ആ ദർശനങ്ങൾ ഈ പരിണാമ പ്രക്രിയയുടെ ഘട്ടത്തിലും ജനജീവിതത്തിന് വിലയുള്ളതായിത്തീരും. അതെ. ജനജീവിതം പുതിയൊരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് നാം പറഞ്ഞതാണ്. അവിടെ വെച്ചാണ് നമ്മൾ ഈ വഴിത്തിരിവുണ്ടാക്കുന്നത്. ലോകം വിരൽത്തുമ്പിൽ മറയുന്ന കാലമാണ്. ഇവിടെ നിന്നുകൊണ്ട് അതിനെ വളർത്തിയെടുത്ത ആ ട്രേഡും കൊമേഴ്സും വളർത്താനായിരുന്നു ഈ വ്യക്തികളെ വളർത്തിക്കൊണ്ടുവന്നത്. മനസ്സിലായി സ്വാമിജി. വാണിജ്യവും വ്യവസായവും പൊടിപൊടിക്കുന്നതിനും അത് ലോകാന്തരമായിത്തീരുന്നതിനും വേണ്ടി ലോകം മൊത്തം ഒരു വാണിജ്യ കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിച്ച ഒരു മത പരിവേഷത്തിൻ്റെ, ഒരു സംഘടിത പരിവേഷത്തിൻ്റെ, ഒരു രാഷ്ട്രീയ പരിവേഷത്തിൻ്റെ സ്പഷ്ടമായ ലിംഗങ്ങൾ ഇങ്ങനെ വികസിച്ച മതങ്ങൾക്കും ജാതികൾക്കും വർഗങ്ങൾക്കും അതിലെ സിദ്ധപുരുഷന്മാർക്കും എല്ലാം ഉണ്ട്. ഭരണകൂടങ്ങൾക്കും അവിടെയാണ് നമ്മൾ ഔട്ട്സോഴ്സിങ്ങിൻ്റെ സാധ്യത തുടങ്ങി വെച്ചത്. ഭരണകൂടങ്ങൾ ഇവയെ താലോലിക്കുകയും ദർശനം മാറ്റിവെച്ചുകൊണ്ട് വ്യക്തികളെ, അനുയായി വൃന്ദങ്ങളെ ഔട്ട്സോഴ്സിങ്ങിലൂടെ ലോകത്തെല്ലാം എത്തിക്കുകയും എല്ലായിടത്തും എല്ലാ മതങ്ങൾക്കും എല്ലാ സിദ്ധപുരുഷന്മാർക്കും അവരുടെ ടെക്നിക്കുകൾക്കും പിക്നിക്കുകൾക്കും എല്ലാം താവളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം ഒരു കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ആശയവിനിമയം ചെയ്യാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അത് ഈ ശാസ്ത്രത്തിൻ്റെ പുരോഗതി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട്. ഞാൻ ഇക്കൂട്ടത്തിലെ ഒരാളാണ് എങ്കിൽ ഇന്ത്യയുടെ ഒരു ഗ്രാമത്തിലെ വലിയൊരു സ്ഥാപനത്തിലിരുന്ന് 50,000-ോ 60,000-ോ സ്ഥാപനവും അതിലെല്ലാം എൻ്റെ പ്രതിപുരുഷന്മാരായ അനുയായികളും
അവരുടെ കീഴിൽ ആയിരക്കണക്കിന് ആളുകളും നിലനിൽക്കുമാറ് കൃത്യമായി കമ്പ്യൂട്ടറിലൂടെ അല്ലെങ്കിൽ കൃത്യമായി ടെലഫോണിലൂടെ അല്ലെങ്കിൽ കൃത്യമായി മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെ നിയന്ത്രിച്ചു നിൽക്കുന്ന സ്ഥാപനങ്ങൾ എല്ലാ രാജ്യത്തിലും വികസിച്ചു വരുമ്പോൾ ആ രാജ്യത്തിലെ പൗരന് ആ രാജ്യത്തോടുള്ള സ്നേഹം, അവൻ്റെ അമ്മയോടുള്ള സ്നേഹം, അച്ഛനോടുള്ള സ്നേഹം, അവൻ്റെ പാരസ്പര്യം, മണ്ണിനോടുള്ള സ്നേഹമെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വ്യാവസായിക പുരോഗതിയിലേക്കാണ് എൻ്റെ പ്രവർത്തനം പോയത്. പക്ഷെ ഞാൻ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തത് ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയുള്ള ഒരു നിർണായകമായ മുന്നേറ്റമാണിതെന്നാണ്. അതിനകത്ത് ഞാൻ കൈമാറുന്നത് ആധ്യാത്മികതയല്ല, ഇത് ഞാനൊരു ഗ്രാമത്തിൽ ഇരുന്ന് ചെയ്യുമ്പോൾ അപ്പുറത്തെ ഗ്രാമത്തിൽ എന്നെ പോലെ വേറൊരുത്തനും ഇത് ചെയ്യുകയാണ്. അവനും ഞാനുമായി ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് ശത്രുതകൾ പെരുക്കേറിയുന്നുണ്ട്. ട്രേഡുകൾ തമ്മിലുള്ള ഒരു മത്സരം, ലോകത്ത് ഈ ട്രേഡിംഗ് മത്സരം രണ്ട് സമറ്റിക് മതങ്ങൾ തമ്മിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആധ്യാത്മിക അന്വേഷണത്തിന്റെ പാതയിലായിരുന്നു അവ നീങ്ങിയിരുന്നത് എങ്കിൽ അവ തമ്മിൽ മത്സരിക്കേണ്ടി വരുമായിരുന്നില്ല, കുരുതികൾ ഉണ്ടാകുമായിരുന്നില്ല. ജിഹാദുകളുടെയും കുരിശുയുദ്ധങ്ങളുടെയും ചരിത്രം അവർ മതത്തിന്റെ അന്വേഷണത്തിന്റെ പന്ഥാവിനേക്കാൾ കൂടുതൽ ഈ ത്യാഗപൂർണമായ ഒരു ജീവിതത്തിന്റെ ജീവചരിത്രത്തിലൂടെ വരച്ചെടുത്തത് വ്യാവസായിക പുരോഗതിയുടെയും വാണിജ്യത്തിന്റെയും ചരിത്രമായിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. ചരിത്രകാരന്മാർ അത് കാണാതെ പോകുന്നുണ്ടാവും. ശരിയാണ് സ്വാമിജി, ലോകങ്ങളുടെ അതിർത്തികൾ പോലും ലംഘിക്കത്തക്ക രീതിയിൽ വികസിക്കുകയും ലോകത്തിലെ ഭരണകൂടങ്ങളിൽ അധീശത്വം പുലർത്തുവാൻ കഴിയുകയും അവരുടെ ആദരവ് പിടിച്ചുപറ്റുവാൻ കഴിയുകയും അവിടുത്തെ ജനങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുകയും അവിടെ ഒരു പ്രശ്നമുണ്ടാക്കുവാൻ തങ്ങളുടെ അധീശത്വത്തിന് ഭരണകൂടങ്ങളെക്കാൾ മുകളിൽ കഴിയുകയും ചെയ്യുമാറ് അവ വികസിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ ചുവടുപിടിച്ച് ഇന്ത്യയിൽ ഇന്ന് 10-30 സംഘങ്ങളുണ്ട്. മനസ്സിലായി സ്വാമിജി. ഇവ തന്നെ പൊട്ടിപ്പിരിഞ്ഞ 100-150 സംഘങ്ങളാണ്. ഇന്നിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുത്തി എല്ലാവിധ സാങ്കേതിക സാധ്യതകളും ആയുധ സാധ്യതകളുമുള്ള ഒരു തുഷാരം പോലുള്ളൊരു ലോകത്ത് നിന്നിട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപനം വളരെ ശക്തമല്ലേ സ്വാമിജി? അതെ. ഇതൊന്നും ചിന്തിക്കുന്ന ഒരു യുവസമൂഹത്തെയോ ചിന്തിക്കുന്ന ഒരു ശാസ്ത്ര സമൂഹത്തെയോ ബാധിക്കുക പോലും ചെയ്യാതെയാണ് ഉപരിപ്ലവമായി കടന്നു പോകുന്നതെന്ന് കൂടി പറയുമ്പോഴാണ് ഇതിൻ്റെ അന്തക്ഷോഭം ഭയാനകമാകുന്നത്. എത്രമാത്രം വികാരമാണ് അവർ ഉണർത്തിയിരിക്കുന്നത് എന്നുള്ള ഒരറിവ് കൂടി. ജനതയുടെ ഇടയിൽ കാലത്തിനൊത്ത് ജീവിക്കുവാൻ തയ്യാറെടുക്കാത്ത ജനതയുടെ ഇടയിൽ ഒട്ടേറെ വികാരങ്ങളെ കടത്തിവിടുമ്പോഴും വിചാരപൂർവ്വം ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ്റെ വിചാരശീലത്തിനകത്തേക്ക് ഒരിഞ്ച് പോലും കയറാനാകാതെ വിചാരശീലനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് വൈകാരിക തന്തുവിൽ കളിക്കുന്നവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വൈകാരികതയെ വളർത്തിക്കൊണ്ട് ഒട്ടു വളരെ മേച്ചിൽപ്പുറങ്ങൾ ഉണ്ടാക്കുവാൻ ഇവയ്ക്കെല്ലാം ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതെ സ്വാമിജി, ഭിന്ന ട്രേഡിൽ നിൽക്കുമ്പോഴും ഈ ഒരു കാര്യത്തിൽ ഉള്ളൊരു ഐക്യം വളരെ വലുതാണ്. വികാരമാണ് അവരുടെ കച്ചവട വസ്തു എന്നുള്ളതിൽ അവർ ഏകസ്വരത്തിലാണ്. അതെ സ്വാമിജി, ഇത് വളരെ 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 ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും വലിയ ഭീകരതയാണ്. ഇതാണ് ഭീകരത ശരിക്കും. ഇതിന് പുറത്തു നിന്നിട്ടാണ് എല്ലാ ഭീകരതയും വികാരപരമായി ഉണർത്തുന്നത്. ഇവയിലേക്ക് രൂപാന്തരപ്പെട്ടു വരുന്നവർ ഒന്നിൽ മത്സരിച്ച് പരാജയപ്പെടുമ്പോൾ ആ മത്സരബുദ്ധിയോടുകൂടി വരുന്നവരുമാണ്. തനതായൊരു ദർശനത്തിൻ്റെ ചുവടുപിടിച്ച് ദാർശനിക സവിശേഷതയിൽ അനുഷ്ഠാനങ്ങൾ നടത്തിയ ഒരുവന് ഒരു ദിവസം രാവിലെ തൻ്റെ അനുഷ്ഠാനങ്ങളും തൻ്റെ പാരമ്പര്യങ്ങളും തൻ്റെ ചിന്തകളും വലിച്ചെറിയാനാവില്ല. അത് വിചാരപൂർവമായിരുന്നെങ്കിൽ വിചാരപൂർവം ഒരുത്തൻ ആലോചിച്ചുറച്ച് ഒന്ന് കണ്ടെത്തി അത് തെറ്റാണെന്നോ ശരിയാണെന്നോ അറിയുന്നതിന് ശ്രമിച്ച് അതിനുള്ള പദ്ധതികളിലൂടെ ദാക്ഷണ്യമില്ലാതെ സഞ്ചരിച്ച് തൻ
തൻ്റെ സ്വത്വത്തെ കീഴടക്കി അവിടെ എത്തുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രാചീന ദാർശനിക സവിശേഷതകൾക്ക് മുഖ്യമായുള്ളത്. മനസ്സിലായി സ്വാമി? ഏതെങ്കിലും ഒന്നിൽ മാത്രവുമല്ല, ഇതിലേക്കെല്ലാം രൂപാന്തരപ്പെട്ടു വരുന്നവർ എല്ലാത്തിൽ നിന്നും രൂപാന്തരപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അവൻ ഇങ്ങോട്ട് രൂപാന്തരപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഏതിലേക്ക് അവൻ രൂപാന്തരപ്പെട്ടാലും അവൻ മുമ്പ് നിന്ന് എല്ലാത്തിനെയും ചിത്ത വിളിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അവൻ്റെ കോശങ്ങൾ ഓരോന്നിൽ നിന്ന് നേടിയ അറിവ്, അവൻ്റെ അച്ഛനെയും അമ്മയെയും അവൻ നിഷേധിക്കുന്നു, പാരമ്പര്യങ്ങളെ നിഷേധിക്കുന്നു. മനസ്സിലായി സ്വാമി? അവൻ നിലകൊണ്ട ജാതീയവും മതപരവും വർഗപരവുമായ സംഭവങ്ങളെ മുഴുവൻ നിഷേധിക്കുന്നു. അതിനിടയിൽ അവൻ പല രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചുവെങ്കിൽ അവിടെയെല്ലാം അവൻ അസ്വസ്ഥതയാണ് കിട്ടിയതെന്ന് അവൻ ലോകത്തോട് പറയുന്നു, ആണയിട്ട് പറയുന്നു. അവിടുന്ന് എല്ലാം ചാടിയ ഇവൻ ഇതേ തരത്തിലുള്ള ഇന്ത്യൻ പ്രസ്ഥാനങ്ങളും വൈദേശിക പ്രസ്ഥാനങ്ങളുമായവയിലെല്ലാം സഞ്ചരിച്ചിട്ട് അവിടുന്ന് എല്ലാം അസ്വസ്ഥനായി ഇവിടെ മാത്രമാണ് എനിക്ക് അഭയം കിട്ടിയത് എന്ന് ഓരോന്നിൽ ചേരുമ്പോഴും അവൻ പറയുന്നു. ഏതിൽ പോയി നിൽക്കുന്നുവോ മാന്യമായൊരു ശമ്പളവും അവിടെയുള്ളവൻ്റെ മണിയടിയും കിട്ടുന്നതിന് വേണ്ടി പറ്റുന്നു, ഒന്നിനോടും പ്രതിബദ്ധതയില്ലാതെ, കേവലം പ്രൊഫഷണായി മാത്രം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഫഷണൽസിനെ മതങ്ങൾ ഇന്ന് സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായി സ്വാമിജി? ഇങ്ങനെയുള്ള പ്രൊഫഷണൽസിനെ രാഷ്ട്രങ്ങൾ ഇന്ന് സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. എവിടെയാണ് കൂടുതൽ സൗകര്യവും സഹായവും കിട്ടുക എന്നോർത്ത് ഇത്തരം പ്രൊഫഷണൽസ് അലയുന്നു. ഇതിന് ചെലവാക്കിയ പണത്തിൻ്റെ ദുരൂഹതകൾ മുഴുവൻ ഒരു ഭാഗത്തടിഞ്ഞുകൂടുന്നു. നമ്മുടെ സാമ്പത്തിക സ്ഥാപനങ്ങളെല്ലാം ഇത്തരമൊരു പ്രവർത്തനത്തിലൂടെ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു. ചില രാജ്യങ്ങൾ തന്നെ ഇല്ലാതാകുന്നു, രാഷ്ട്രങ്ങൾ ഇല്ലാതാകുന്നു, സമൂഹങ്ങൾ ഇല്ലാതാകുന്നു, കുടുംബങ്ങൾ ഇല്ലാതാകുന്നു, കെട്ടുപാടുകളും ബന്ധങ്ങളും തകരുന്നു. ഇതൊരു വളരെ വളരെ ആഴത്തിലുള്ള ഒരു അന്വേഷണമാണ് സ്വാമി ചെയ്ത്. കാരണം പ്രതിബദ്ധതയുള്ള ഒരു ലോകത്ത് നിന്ന് പ്രതിബദ്ധതയില്ലാത്ത ഒന്നിലേക്കുള്ള പരിണാമം വളരെ പെട്ടെന്നാണ് സംഭവിച്ചത്. ആ സംഭവം എന്ന് പറഞ്ഞ ലോകം മൊത്തത്തിൽ തന്നെ സംഭവിക്കുന്നു. മനസ്സിലായി സ്വാമി? ഇത് നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതൊരു വല്ലാത്ത വഴിത്തിരിവാണ്. ഇത് നമ്മുടെ ബുദ്ധിജീവികളോ സാഹിത്യകാരന്മാരോ കണ്ടില്ലെന്ന് വരുമോ, കണ്ടിട്ട് കാണാത്തവരെ പോലെ ഇരിക്കുകയാണോ എന്ന് പറയാനാവില്ല. ഞാൻ നിലകൊള്ളുന്ന പ്രസ്ഥാനത്തിനകത്ത് ആ ഞാൻ എൻ്റെ വീടിന് വേണ്ടി ഞാൻ എൻ്റെ അമ്മ അച്ഛൻ എൻ്റെ സഹോദരങ്ങൾ എന്നുള്ളവർ പണിയെടുക്കുന്നതിന് പകരം മുഴുവൻ പേരെയും കാശ് കൊടുത്ത് പണിയെടുപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു ഔട്ട്സോഴ്സിങ് സമ്പ്രദായം വന്നിരിക്കുന്നു. ആദ്യം നമ്മൾ പണി മാത്രമാണ് വിലയ്ക്ക് വാങ്ങിച്ചത്, അപ്പോഴും നമ്മളും കൂടെ പണിത് കുറേ ഉണ്ടാക്കി നമുക്ക് ആവശ്യമുള്ളത് തിന്നാൻ ഉണ്ടാക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും കൂടിയായിരുന്നു ഒരു സമ്പ്രദായം. പിന്നെ നമ്മൾ കുറച്ചുകൂടെ മാറ്റിയിട്ട് പറമ്പ് നമ്മളങ്ങ് വിറ്റു, പൈസയും ബാങ്കിലിട്ടു. അതിൽ അന്യർ പണിയെടുക്കുന്നത് മാത്രം വിലക്കിങ് വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വളം അന്വേഷിക്കണ്ട, വെള്ളം അന്വേഷിക്കണ്ട, പണിക്കാരനെ അന്വേഷിച്ച് നടക്കണ്ട, തൊഴിലാളി യൂണിയനുകളെ സേവിക്കണ്ട, ഒന്നും വേണ്ട. മൗലികമായി മണ്ണുമായി ബന്ധമുള്ള കർഷക വൃത്തിയെ എല്ലാ പ്രസ്ഥാനങ്ങളും ചേർന്ന് നശിപ്പിക്കുകയായിരുന്നു. മണ്ണിനോടുള്ള തൊഴിലാളിയുടെ ബന്ധം ഈടുവയ്പ്പുള്ളതാക്കി തീർത്ത് അതൊരിക്കലും നഷ്ടപ്പെടാത്ത വിധം സംഘടിക്കായിരുന്നില്ല തൊഴിലാളികൾ ചെയ്തത്. അങ്ങനെ വന്നപ്പോൾ തൊഴിലാളി തന്നെ തൊഴിൽ ഉടമയായി മാറിയിട്ട് ആ തൊഴിൽ വേറൊരുത്തന് കൈമാറിക്കൊടുത്താൽ കാശ് കിട്ടുന്ന അവസ്ഥയിലേക്ക് വന്നു.
ഇപ്പൊ രണ്ടുപേർക്കുള്ള വരുമാനത്തിന്റെ തലത്തിലേക്ക് തൊഴിലിന് മുതലിറക്കുന്നവൻ മുടക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു. അതുള്ളവൻ മാത്രം മുടക്കിയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. പീഡിതന്റെ മേൽ പീഡനം ഏൽപ്പിച്ച മുതലാളിത്തം കാലങ്ങളിലൂടെ രൂപാന്തരപ്പെട്ടു വന്നത് തൊഴിൽ വിലയ്ക്ക് വാങ്ങിച്ച മുതലാളിയും തൊഴിലിറക്കാനുള്ള മുതലാളിയും ചേർന്നുള്ള പുതിയൊരു പീഡനത്തിൻ്റെ യുഗത്തിലേക്കാണ്. ഔട്ട്സോഴ്സിംഗിന് ഇങ്ങനെ ഒരു മാനം ഉണ്ടാവുന്നു. തീർച്ചയായും നിങ്ങൾ ഇന്ന് കാണുന്ന പ്രമുഖ പ്രസ്ഥാനങ്ങളിലെല്ലാം നിങ്ങൾ പോയി നോക്കുക, ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പോലും നോക്കുക. ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചിട്ടില്ല, ഞാൻ RTO ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്, ഞാൻ സബ് രജിസ്റ്റർ ഓഫീസിൽ പണിയെടുക്കുന്നു, എനിക്ക് കമ്പ്യൂട്ടർ അറിയില്ല, പഠിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഇനിയൊരു 15 കൊല്ലം കൂടെ സർവീസ് ഉള്ളൂ അല്ലെങ്കിൽ 20 കൊല്ലം കൂടെ ഉള്ളൂ, ഇനി അത് പഠിച്ചൊന്നും മെനക്കെടാനായിട്ട് താല്പര്യമില്ല. പാർട്ടി ഓഫീസിലാണ്, സബ് രജിസ്റ്റർ ഓഫീസിലാണ്, ഇലക്ട്രിസിറ്റി ബോർഡിലാണ്, അവിടെ അടുത്ത് പാസ്സായി നിൽക്കുന്ന കമ്പ്യൂട്ടർ ചെയ്യാവുന്നൊരു കുട്ടിയുണ്ട്. ഒരു മാസം 1500-2000 രൂപ കൊടുക്കുകയാണെങ്കിൽ അതൊന്നിരുന്ന് പണി മുഴുവൻ ചെയ്യും. സബ് രജിസ്റ്റർ ഓഫീസിൽ ഞങ്ങൾക്ക് മൊത്തമായി കിട്ടുന്ന ഒരു തുകയുണ്ട്, അതിൽ നിന്ന് ഈ 1800 രൂപ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ പണിയൊന്നും എടുക്കണ്ട. അതെ, രണ്ടുപേരെ പുറത്തുനിന്ന് വെച്ച് കമ്പ്യൂട്ടറിൽ കാര്യങ്ങളെല്ലാം ചെയ്യുക, ഞങ്ങൾ ഉള്ള ജീവനക്കാർ സുഖമായിരിക്കുക, ചെന്ന് ഒപ്പിടുക പോരുക, ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് പുറത്തുള്ള ആളിന് കൊടുക്കുക, കോൺട്രാക്ട് വർക്കറായി ചെന്ന് വർക്ക് വേറൊരുത്തന് കോൺട്രാക്ട് കൊടുത്ത് അതിൻ്റെ ലാഭത്തിൽ സുഖമായി ജീവിക്കുക. അതെ സ്വാമിജി, ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട് സ്വാമിജി. ഇത് നമ്മുടെ മാധ്യമങ്ങളുടെ വിചാരങ്ങളിൽ വന്നിട്ടില്ല, കണ്ണിൽ എണ്ണ ഒഴിച്ച് അവർ നോക്കിയിരിക്കുന്ന മറ്റു പലതുമാണ്. കാരണം ഇത് അവർക്കും താല്പര്യമുള്ള വിഷയമാണ് ഇങ്ങനെയൊക്കെ ആകുന്നത്. അസ്ഥിരതയുടെ ഒരു ലോകം രൂപാന്തരപ്പെട്ടു വന്നത് വളരെ സങ്കീർണതകളിലൂടെയാണ് നാം ഇന്ന് ചിന്തിച്ചു നോക്കിയാൽ.